മിത്രസംത്രാപ്തിയിൽ മൂന്നാമതായുള്ള ബ്രാഹ്മണനും ബ്രാഹ്മിണിയും എന്ന കഥ ബൃഹസ്പതിക്ക് പറയുവാൻ ആരംഭിച്ചു. ഒരിക്കൽ മഴക്കാലത്ത് ഒരു വ്രതം നടക്കേണ്ടതിലേക്കായി ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ താമസിക്കണമെന്ന് എന്നോട് അപേക്ഷിച്ചു. ഞാൻ ആ വാക്ക് കേട്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ അനുഭവിച്ചുകൊണ്ട് സുഖമായി ദേവപൂജാപരനായി അവിടെ താമസിച്ചു. ഒരു ദിവസം പുലർച്ചയ്ക്ക് ഞാൻ ഉണർന്നപ്പോൾ ബ്രാഹ്മണനും ഭാര്യയും കൂടി സംസാരിക്കുന്നത് കേട്ടു. ഞാൻ ശ്രദ്ധിച്ചു. ബ്രാഹ്മണൻ പറയുകയാണ്, പ്രിയേ, നേരം പുലർന്നാൽ ക്ഷീണായന സംക്രമമാണ്. ദാനം ചെയ്താൽ വളരെയേറെ ഫലം കിട്ടും. അതിനാൽ ഞാൻ ദാനം വാങ്ങാൻ വേണ്ടി അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ്. നീയും ഇവിടെ സൂര്യഭഗവാനെ പൂജിച്ച് ഏതെങ്കിലും ബ്രാഹ്മണന് അല്പം വല്ലതും ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ബ്രാഹ്മണി കഠിന വാക്കുകൾ പറഞ്ഞ് ബ്രാഹ്മണനെ ശകാരിച്ചു. ദാരിദ്ര്യത്തിൽ മുഴുകിക്കിടക്കുന്ന നമ്മുടെ പക്കലുണ്ടോ ഭക്ഷണം വല്ലതും? ഇങ്ങനെ പറയാൻ നാണമില്ലല്ലോ. അങ്ങ് എൻ്റെ കഴുത്തിൽ താലുകെട്ടിയ ശേഷം എനിക്കൊരു സുഖവും ഉണ്ടായിട്ടില്ല. വയറ് നിറച്ച് ചോറുണ്ടിട്ടില്ല. കയ്യിലും കാലിലും കാതിലും കഴുത്തിലും ഒരാഭരണവുമില്ല. ഇത് കേട്ട് ബ്രാഹ്മണൻ ഭയത്തോടെ പതുക്കെ പറഞ്ഞു, പ്രിയേ, ഇങ്ങനെയൊന്നും പറയരുത്. കേട്ടിട്ടില്ലേ, കിട്ടിയതിൽ പകുതി ആവശ്യക്കാരന് കൊടുത്താലെന്ത്? ഇഷ്ടംപോലെ സമ്പത്ത് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും സമ്പാദിക്കാൻ കഴിയുമോ? ധനികൻ വളരെയേറെ ദാനം ചെയ്ത് നേടുന്ന ഫലം ദരിദ്രന് ഒരു കവടി ദാനം ചെയ്താൽ കിട്ടുമെന്ന് പ്രസിദ്ധമാണ്. ദരിദ്രനാണെങ്കിലും ദാനം ചെയ്യുന്നവനെയാണ് ബഹുമാനിക്കേണ്ടത്, അതിസമ്പന്നനായ പിശുക്കനെയല്ല. ലോകർക്കിഷ്ടം ചെറുകിണറ്റിനുള്ളിലെ സ്വാദുള്ള വെള്ളമാണ്, വൻകടലിലെ ഉപ്പുവെള്ളമല്ലല്ലോ. രാജരാജൻ എന്ന പേരുണ്ടായിട്ടെന്താണ്? നിധികൾ സൂക്ഷിക്കുന്ന കുബേരനെ അല്ലല്ലോ ജ്ഞാനികൾ മഹേശ്വരൻ എന്ന് വിളിക്കാറുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കി ദരിദ്രർ പോലും അല്പമെങ്കിലും ദാനം നല്ല സമയത്ത് നല്ല ആൾക്ക് ചെയ്യണം. വളരെ ശ്രദ്ധയോടുകൂടി ഉചിതമായ ദേശത്ത് വെച്ച് നല്ല സമയത്ത് അർഹന് നൽകുന്ന ദാനം പുണ്യകരമാണെന്ന് കേട്ടിട്ടില്ലേ? അതിമോഹമരുത്, എന്നാൽ മോഹം ഉപേക്ഷിക്കുകയും അരുത്. അത്യാഗ്രഹിയുടെ തലയിൽ ശിഖമുളച്ച കഥ കേട്ടിട്ടുണ്ടോ? ബ്രാഹ്മണി ചോദിച്ചു, അതെന്ത് കഥയാണ്? ഇപ്പോൾ ബ്രാഹ്മണൻ ഒരു കഥ പറഞ്ഞു.